പത്തനംതിട്ടയിൽ നിന്നും സ്ത്രീയുടെ മാല കവർന്ന് കടന്നുകളഞ്ഞ രണ്ടുപേരെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പോലീസ് പിടികൂടി. കൊല്ലം ചടയമംഗലത്തെ കോറയ്ക്ക് സമീപമുള്ള കാട്ടിൽ ഒളിച്ച ഇരുവരെയും പിടികൂടാൻ അഗ്നിരക്ഷാസേനയും രംഗത്തിറങ്ങിയിരുന്നു. ഒടുവിൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച കെഎസ്ആർടിസി ബസ്സിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് പിടികൂടി. പത്തനംതിട്ടയിൽ നിന്നും സ്ത്രീയുടെ മാല കവർന്ന് കടന്നുകളഞ്ഞ രണ്ടുപേരെ ഓടിച്ചിട്ട് പിടികൂടി പോലീസ്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത്. കൊല്ലം ചടയമംഗലത്തെ ക്വാറിക്ക് സമീപത്തെ കാട്ടിൽ ഒളിച്ച ഇവർക്കു വേണ്ടി അഗ്നിരക്ഷാസേന ഉൾപ്പെടെ തിരച്ചിലിനായി രംഗത്തിറങ്ങി. എന്നാൽ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് കെഎസ്ആർടിസി ബസ്സിൽ പ്രതികൾ രക്ഷപ്പെട്ടു. ഒടുവിൽ ആയൂരിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പ്രതികളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. പല യൂണിറ്റുകളിൽ നിന്നായി പോലീസ് 40 കിലോമീറ്ററോളം പിന്തുടർന്ന ശേഷമാണ് ഇരുവരെയും പിടികൂടിയത്. ആലങ്കോട് സ്വദേശി കാശിനാഥ്, കടക്കാവൂർ സ്വദേശി അജിത് എന്നിവരെയാണ് ഇന്നലെ രാത്രിയോടെ പിടികൂടിയത്. പത്തനംതിട്ട കൂടലിൽ നിന്ന് സ്ത്രീയുടെ മാല പൊട്ടിച്ച് രണ്ടുപേർ ബൈക്കിൽ രക്ഷപ്പെട്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസ് വാഹന പരിശോധന കർശനമാക്കിയിരുന്നു. പ്രതികളുടെ വേഷത്തെക്കുറിച്ചും സൂചന ലഭിച്ചിരുന്നു. ആയൂർ ഭാഗത്ത് ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ട ഹൈവേ പോലീസ് ഇവരെ പിന്തുടർന്നു. ചടയമംഗലം പോലീസിലും വിവരമറിയിച്ചു. തുടർന്ന് ചടയമംഗലം എസ്ഐയുടെ നേതൃത്വത്തിൽ MC റോഡിൽ ജീപ്പ് റോഡിന് കുറുകെ നിർത്തി ബൈക്ക് തടയാൻ ശ്രമിച്ചു. എന്നാൽ പ്രതികൾ സമീപത്തെ പഴയ MC റോഡ് വഴി രക്ഷപ്പെട്ടു. നെട്ടേത്തറ ഭാഗത്തെ ക്വാറിക്ക് സമീപത്തേക്ക് ബൈക്ക് ഓടിച്ചുപോയ ഇവർക്ക് പിന്നാലെ പോലീസും പാഞ്ഞു. തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ച് കടന്ന പ്രതികൾ ക്വാറിയിലെ വെള്ളക്കെട്ടിൽ വീണെന്ന അഭ്യൂഹത്തെ തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ പരിശോധനയും ആരംഭിച്ചിരുന്നു. അഞ്ചൽ, കടക്കൽ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് എത്തി. തുടർന്ന് പോലീസും നാട്ടുകാരും ക്വാറിക്ക് സമീപത്തെ കാടുമൂടിയ ഭാഗങ്ങളിലും മറ്റും പരിശോധന നടത്തി. രാത്രിയിൽ ഇവർ പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിൽ പരിചയമില്ലാത്തവരെ കണ്ടാൽ വിവരം അറിയിക്കണമെന്ന നിർദ്ദേശം പോലീസ് പ്രദേശവാസികൾക്ക് നൽകി. പിന്നീട് രാത്രിയോടെ രണ്ടുപേർ കെഎസ്ആർടിസി ബസ്സിൽ കയറിപ്പോയെന്ന വിവരം പോലീസിന് ലഭിച്ചു. ബസ് തിരിച്ചറിഞ്ഞ പോലീസും നാട്ടുകാരും ബസ്സിനെ പിന്തുടർന്ന് ആയൂരിലെത്തി. പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ബസ്സിൽ നിന്നും ചാടി പ്രതികൾ ഓടി. ടൗണിലൂടെ ഓടിയ ഇവരെ പോലീസും നാട്ടുകാരും ചേർന്ന് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samay.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ്.